ശിക്ഷയുടെ പാത. ഈശ്വംശിയേക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് വേദപാഠം പഠിക്കാനായി എല്ലാവരും തയ്യാറായിരിക്കുകയാണല്ലേ. നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കാറുണ്ട്. നമുക്ക് ദൈവത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയോഗിക ദൈവമേ, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഞങ്ങളിവിടെ ആയിരിക്കുകയാണ്. അങ്ങയുടെ ഉടമ്പടികളെക്കുറിച്ചും അവ എങ്ങനെ പാലിക്കാമെന്നും ഒക്കെ പഠിക്കുന്നതിനായി ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആമീൻ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്? ആ, പാഠം 8 നമ്മൾ പഠിച്ചത് അല്ലേ. പാഠം 8 നമ്മൾ എന്ത് പഠിച്ചു? ആ, ദൈവം മോശയ്ക്ക് ഉടമ്പടി നൽകുന്നതിനെക്കുറിച്ച് പഠിച്ചു. നമ്മുടെ 10 കൽപ്പനകളെക്കുറിച്ച് പഠിച്ചു. ഉടമ്പടി പഴയ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമ ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചു. പുതിയ നിയമ ഉടമ്പടി എന്തായിരുന്നു? ആ, നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉടമ്പടിയായിരുന്നു നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടത്. പഴയ നിയമത്തിലും നമ്മൾ 10 കൽപ്പനകൾ കണ്ടു. ആ, ദൈവം ഇസ്രായേൽ ജനത്തിന് മോശ വഴി നൽകിയ കൽപ്പനകളെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പാഠം 9. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് നോക്കിക്കേ, പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ആ, പാഠം 9, ഉടമ്പടിയുടെ ജനം. എന്തായിരുന്നു പാഠഭാഗത്തിൻ്റെ പേര്? എല്ലാവരും ഒന്ന് ഉറക്കി പറഞ്ഞേ, ഉടമ്പടിയുടെ ജനം. ഈ പാഠഭാഗത്തിൽ ആരായിരുന്നു ഉടമ്പടിയുടെ ജനം? ആ, പഴയ നിയമത്തിലെ ഇസ്രായേൽക്കാരായിരുന്നു ഉടമ്പടിയുടെ ജനം. പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ ജനം ആരാ? ആ, നാം ഓരോരുത്തരുമാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ ജനം. അപ്പം നമുക്ക് ഈ ഉടമ്പടിയുടെ ജനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് മോശ ഉടമ്പടി പത്രിക വാങ്ങുന്നതിനായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നതും അതുപോലെ ഇസ്രായേൽ ജനം ചെയ്യുന്ന ആദ്യത്തെ പാപം, അതായത് ഏറ്റവും ഗൗരവമുള്ള പാപമായ വിഗ്രഹാരാധനയെക്കുറിച്ചും അതുപോലെ തന്നെ പാപത്തിന്, അവർ ചെയ്ത ഗൗരവമുള്ള തെറ്റിന് ആ പാപത്തിനുള്ള പരിഹാരത്തെക്കുറിച്ചിട്ടുമാണ് ഈ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുക. മോശ സീനായി മലയിൽ ചെന്നിട്ടാണ് ഉടമ്പടി പത്രിക വാങ്ങുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഉടമ്പടി പത്രിക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മോശ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച് സീനായി മലയിലേക്ക് പോയിരിക്കുകയാണ്. 40 രാവും 40 പകലും കഴിഞ്ഞതിന് ശേഷമാണ് മോശ തിരിച്ചു വരുന്നത്. അപ്പോൾ മോശയെ കാത്തിരിക്കുകയാണ്. അതായത് ദൈവം ഈജിപ്തിൽ നിന്ന്, ഈ അടിമത്തിൽ നിന്നൊക്കെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അവരുടെ കൂടെ രാവും പകലും അവരുടെ കൂടെ അവർക്ക് വഴികാട്ടിയായി നടന്നിരുന്നത് മോശയായിരുന്നു. ഈ മോശ എന്ത് ചെയ്തു? ആ, ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള ഉടമ്പടി പത്രിക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ്. ദൈവം ഈ മോശ വരുന്നത് നോക്കി ഇസ്രായേൽ ജനം ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ്. അവർ കാത്തിരുന്ന് കാത്തിരുന്ന് അവർ മടുത്തു. കുറേ നേരം കാത്തിരുന്ന് അവർ മടുത്തു അല്ലേ. നമ്മളും അതുപോലെ തന്നെയാണല്ലേ. നമ്മൾ പപ്പയോടും മമ്മിയോടും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടുമ്പോൾ അവർ വരാൻ വൈകിക്കുമ്പോൾ നമ്മളും ഇങ്ങനെ കാത്തു കാത്തിരിക്കും അല്ലേ. അതുപോലെ ഇസ്രായേൽ ജനം ദൈവം നൽകുന്ന കൽപ്പനകൾ മോശ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ നേരം കാത്തു കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ആ അവർക്കും ചില ഇടർച്ചയൊക്കെ ഉണ്ടായി. അവരുടെ ഇടയിലും നമുക്കുണ്ടാവുന്ന പോലെയൊക്കെ തന്നെ ചെറിയ ചെറിയ ഇടർച്ചകൾ അവർക്കും ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു ഇസ്രായേൽ ജനം? അഹ്റോൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നാളും വഴി നടത്തിയ മോശ ഇനി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നീ എന്ത് ചെയ്യുക? നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദേവനെ നിർമ്മിച്ച് തരിക. ഞങ്ങൾ ആ ദേവനെ ആരാധിക്കാം. അല്ലെങ്കിൽ ദൈവം ഇനി മോശ വഴി കൽപ്പനയൊക്കെ നൽകി മോശ അത് ഞങ്ങൾക്ക് കൊണ്ടുതരുന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുവാണ് ഇസ്രായേൽ ജനം. അപ്പോൾ അവർ കുറേ നേരം ഇങ്ങനെ അവരുടെ ഇത് കേട്ട് 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 സഹിക്കാൻ വയ്യാതെയൊക്കെയപ്പോൾ അഹ്റോൻ പറഞ്ഞു, നിങ്ങൾ എന്നൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയൊക്കെ കാതിലുള്ള സ്വർണ്ണ വളയങ്ങളൊക്കെ ഊരിയെടുത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഞാൻ എന്ത് ചെയ്യാം? ആ, ഞാൻ അതൊക്കെ മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടി നിർമ്മിച്ച് നിങ്ങൾക്ക് തരാം. നമ്മൾ ഈ സ്വർണ്ണവും വെള്ളി അല്ലെങ്കിൽ നമ്മൾ ഈ ഉരുക്കി സാധനങ്ങൾക്ക് നിർമ്മിക്കുന്നത് പണ്ട് കാലത്തൊക്കെ നിർമ്മിച്ചിരുന്നത് മൂശയിലായിരുന്നു. അപ്പോൾ ഈ മൂശയിൽ ഉരുക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാളക്കുട്ടി നിർമ്മിച്ച് തരാം എന്ന് പറയുകയാണ്.
എന്നിട്ട് എന്ത് ചെയ്തു? ആ അഹറോൻ ഒരു കാളക്കുട്ടീനെ നിർമ്മിച്ച് എന്ത് ചെയ്തു? അതിന് മുൻപിൽ ഒരു ബലിപീഠമൊക്കെ നിർമ്മിച്ച് ജനത്തിന് കൊടുക്കുകയാണ് അല്ലേ. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ അഹറോനും ഇതുപോലെ ഒരു നേതാവ് തന്നെയാണ് അല്ലെ, ഒരു കുട്ടി നേതാവായിരുന്നു അഹറോനും. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ നമ്മളോട് പറയാറ് നമ്മളെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെയും ക്ലാസ്സുകളിൽ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ലീഡറിനെ നിയമിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ക്ലാസ്സിൽ ലീഡറിനെയൊക്കെ നിയമിച്ച് കഴിയുമ്പോൾ ലീഡർ നിങ്ങളോട് ആ എല്ലാവരും മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നയിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ കുറേ നേരം ഒച്ചയെടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കും അടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒച്ചയെടുക്കും. കുറേ കഴിയുമ്പോൾ ലീഡറിനും നോക്കി നോക്കി ലീഡറും മടുക്കും. ലാസ്റ്റ് എന്ത് ചെയ്യും? ആ ലീഡറും നിങ്ങളുടെ കൂടെ ഇങ്ങനെ വന്നിട്ട് കളിക്കാനും അല്ലെങ്കിൽ വർത്തമാനം പറയാനൊക്കെ തുടങ്ങും. ഇതുപോലെ തന്നെ അഹ്റോനും കുറേ നേരം മോശയെ നോക്കിയിരുന്ന് ഇസ്രായേൽക്കാരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അഹ്റോനും ചെറിയ ഇനിയിപ്പോൾ മോശ വരുമൊന്നുമില്ല എന്നൊക്കെ തോന്നിയിട്ടാണ് എന്ത് ചെയ്തത്? ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് കാളക്കുട്ടിയൊക്കെ നിർമ്മിച്ച് അഹ്റോൻ ഒരു മോശയ്ക്ക് പകരം മോശ വരുന്നത് വരെ അവരൊക്കെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കാളക്കുട്ടിയൊക്കെ നിർമ്മിച്ച് നൽകി. ഇസ്രായേൽക്കാർക്ക് ഈ കാളക്കുട്ടിയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരെന്ത് അതിനെ ചുറ്റും നൃത്തവും പാട്ടും ഒക്കെ ആയിട്ട് നടന്ന് അതിനെയൊക്കെ ആരാധിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ദൈവം നൽകിയ ആദ്യത്തെ കൽപ്പന തന്നെ അവർ ലംഘിക്കുകയാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത്, അതായത് ദൈവത്തിനല്ലാതെ ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു? ആ നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ കൽപ്പന. ആ ആദ്യത്തെ കൽപ്പന തന്നെ ഇസ്രായേൽ ജനം ലംഘിക്കുകയാണ്. വിഗ്രഹാരാധന വഴി ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു? വലിയ പാപം ചെയ്തു. ദൈവം നൽകിയ ആദ്യത്തെ കൽപ്പന അവർ ലംഘിച്ചു. ഈ വിഗ്രഹാരാധന എന്ന് കേൾക്കുമ്പോൾ ഓ വലിയൊരു വാക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നും. വിഗ്രഹാരാധന പറഞ്ഞാൽ അത്ര വലിയ വാക്കൊന്നുമല്ല. നിങ്ങളും അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മളും വിഗ്രഹാരാധന നടത്താറുണ്ടല്ലേ. ആ ദൈവത്തിന് പകരമായിട്ട് നമ്മൾ മറ്റ് പലതിനും നമ്മൾ സ്ഥാനം നൽകാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ആ നിങ്ങൾ ചോട്ടാ ഭീമും അതുപോലെ തന്നെ ചാക്കിജാനൊക്കെ കണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിന് പകരം നമ്മൾ ചാക്കിജാനും ചോട്ടാ ഭീമിനൊക്കെ വലിയ സ്ഥാനം നൽകുകയാണ്. അതും ഒരു തരത്തിലെന്താണ്? വിഗ്രഹാരാധനയാണ്. അതുപോലെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് പകരം മറ്റെന്തിനെങ്കിലും നമ്മൾ പ്രാധാന്യം നൽകുമ്പോൾ നമ്മളും ഈ വിഗ്രഹാരാധന എന്ന ഇതുവഴി പാപം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽക്കാർ ചെയ്ത തെറ്റുകളിൽ ഏറ്റവും ഗൗരവമുള്ള തെറ്റായിരുന്നു എന്ത്? വിഗ്രഹ ആരാധന. അതായത് വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ചെയ്ത തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു ദൈവം ഇസ്രായേൽക്കാരുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. നമ്മളും ഉടമ്പടികളൊക്കെ സ്ഥാപിക്കാറുണ്ട് നമ്മുടെ മാതാപിതാക്കളായിട്ട്. ആ ഞാൻ പറയാറുണ്ട് പപ്പ മമ്മി ഞാൻ ഈ പ്രാവശ്യം ക്ലാസ്സിൽ ഫസ്റ്റായി എനിക്കൊരു സൈക്കിൾ മേടിച്ചു തരണം അല്ലേ. അപ്പം നമ്മളും ഓരോരോ ഉടമ്പടികൾ, അതും ഒരു ഉടമ്പടി തന്നെയല്ലേ, അങ്ങനെ ഒരു ഉടമ്പടി നമ്മളും സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉടമ്പടിയൊക്കെ സ്ഥാപിച്ച് അല്ലെങ്കിൽ ഉടമ്പടിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മോശ പോയി തിരിച്ച് വരുന്ന നേരത്ത് ദൈവം മോശയോട് പറയുകയാണ്, ആ നീ ഇത്രയും നാൾ വഴി നടത്തി കൊണ്ടുവന്ന നിൻ്റെ ജനം അവരെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു, അവരെന്നെ മറന്ന് എന്ത് ചെയ്തു? മറ്റ് ദേവന്മാരെ ആരാധിക്കുകയാണ്, നീ തിടുക്കത്തിൽ അവരുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറയുകയാണ്. മോശ എന്ത് ചെയ്തു? അങ്ങനെ ഓടി തിടുക്കത്തിൽ സീനായ മലമോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. താഴ്ത്തോട്ട് രണ്ട് കൽപ്പലകളൊക്കെ കയ്യിൽ പിടിച്ച് മോശ ഇറങ്ങി വരികയാണ്. മോശ വരുന്ന സമയത്ത് എന്താണ് കാണുന്നത്? ആ ഇസ്രായേൽ ജനം ഈ കാളക്കുട്ടിയുടെ ചുറ്റും നടന്ന് നൃത്തം ചെയ്യുന്നു, അവരാരാധിക്കുന്നു, അവരാഹ്ലാദിച്ച് തിന്ന് കുടിച്ചൊക്കെ നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മോശയ്ക്ക് ദേഷ്യം വന്നു അല്ലേ. ഇപ്പം നമ്മളെ അനിയന്മാരും അനിയത്തിമാരൊക്കെ വീട്ടിലുള്ള സമയത്ത് പപ്പയും മമ്മിയൊക്കെ എന്ത് ചെയ്യുക? ആ അവരെ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവർ വീടൊക്കെ വൃത്തികേടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കള്ളികളൊക്കെ അവർ ഒപ്പിച്ചിട്ടുണ്ടാവും, തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരില്ലേ. ഇതുപോലെ തന്നെ മോശ ദൈവം നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ജനം എന്ത് ചെയ്തു? മോശ തിരിച്ചു വന്നപ്പോഴേക്കും അവരിതുപോലെ തന്നെ പാപം ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മോശയ്ക്കും ദേഷ്യം വന്നു. മോശ എന്ത് ചെയ്തു? ആ മോശ തൻ്റെ കയ്യിലിരുന്ന കൽപ്പലകൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു, രണ്ട് കൽപ്പലകളും വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ കാളക്കുട്ടിയെ എടുത്തിട്ട് നിലത്ത് എറിഞ്ഞ് പൊടിച്ച് എന്ത് ചെയ്തു? അതും നിലത്തെറിഞ്ഞ് പൊടിച്ച് തീയിലിട്ട് ചുട്ട് പൊടിച്ച് അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ആ പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. ആ ഇതുപോയി ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെയൊക്കെ ഇസ്രായേൽ ജനം ഇങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ഇതൊക്കെ ധിക്കരിച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നതുകൊണ്ടാണ് മോശ അങ്ങനെ ചെയ്തത്. ഇതിന് ശേഷം അടുത്ത ഭാഗത്ത് നമ്മൾ കാണുകയാണ്
ഇസ്രായേൽ ജനം ചെയ്ത ഈ പാപത്തിന് അല്ലെങ്കിൽ ഈ പാപത്തിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണുക. അതായത് പാപത്തിന് പരിഹാരം. മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു, ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം, നിങ്ങളുടെ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടെങ്കിലും മോശയ്ക്ക് പിന്നെ ഇവരോട് എന്ത് ചെയ്തു, ആ ഇവരോട് ദയ തോന്നിയിട്ട് പറയുകയാണ്, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുകയാണ്, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാപപരിഹാരം ചെയ്യാമെന്ന് പറയുകയാണ്. മോശ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ഈ ജനം വലിയ പാപം ചെയ്തിരിക്കുകയാണ്, അവർ തങ്ങൾക്കായിട്ട് സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. ദേവന്മാരെ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്തു, ആ ദേവന്മാരെ നിർമ്മിച്ച് ദൈവത്തെ മറന്ന് അവർ മറ്റ് ദേവന്മാരെ ആരാധിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കനിഞ്ഞ് അവരുടെ പാപത്തിന് പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്തോളൂ, അങ്ങ് അവിടെ നിന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞോളൂ. കാരണം മോശയ്ക്ക് ഭയങ്കര സങ്കടമായി. മോശ കരഞ്ഞ് ചെന്ന് ദൈവത്തോട് പറയുകയാണ്, അതായത് അങ്ങ് നയിച്ചുകൊണ്ടിരുന്ന ജനം പാപം ചെയ്തു, പക്ഷേ അങ്ങേക്കത് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. പക്ഷേ നമ്മുടെ ദൈവം സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ്. ദൈവം എന്ത് പറഞ്ഞു, ആ ദൈവം പറഞ്ഞു, മോശെ സാരയില്ല, നീ ഒരു കാര്യം ചെയ്തോളൂ, ആദ്യത്തേതുപോലെ തന്നെ രണ്ട് കൽപ്പലകകൾ ചെത്തിയെടുക്കുക, നീ ഉടച്ചു കളഞ്ഞ കൽപ്പലകളുണ്ടായിരുന്ന അതേ വാക്കുകൾ തന്നെ ഞാൻ അതിൽ ചേർത്ത് തരാം. ആ എന്ത് സ്നേഹമല്ലേ നമ്മുടെ ദൈവത്തെ നമ്മളോട്, നമ്മളോടൊന്നും തന്നെയല്ലേ ഇസ്രായേൽ ജനത്തോടും. ഇസ്രായേൽ ജനം തന്നെ, നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനമാണ്, പുതിയ നിയമത്തിൽ നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് സ്നേഹമുള്ള ദൈവം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് സ്നേഹമുള്ള ദൈവം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്തോ, അല്ലെങ്കിൽ മോശയോട് പറഞ്ഞു വിടുകയാണ്, നീ ഒരു കാര്യം ചെയ്തോളൂ, പണ്ടത്തേത് പോലെയുള്ള രണ്ട് കൽപ്പലകകൾ കൊണ്ടുവരൂ, ഞാൻ പണ്ടത്തേത് പോലെ എന്തൊക്കെയാണോ ഞാൻ അതിൽ എഴുതിയിരുന്നത് അത് ഞാൻ നിനക്ക് വീണ്ടും എഴുതിത്തരാം. മക്കളെ, ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആ നമ്മുടെ ദൈവം നമ്മളോടൊക്കെ സ്നേഹമുള്ള ദൈവം എന്താണ്, ആ നമ്മളോട് എപ്പോഴും ക്ഷമിക്കുന്നൊരു ദൈവമാണ്. അപ്പം നമ്മുടെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മൾ പരിഹാരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്, അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആ ഇസ്രായേൽ ജനം കൽപ്പലകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. മോശ വരാൻ വൈകിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ദുഷിപ്പ് തോന്നിയിട്ട് അവരെന്ത് ചെയ്തു, അവർ മറ്റ് ദേവന്മാരെയൊക്കെ ആരാധിച്ചു. നമ്മൾ ആദ്യം പഠിച്ചു വിഗ്രഹാരാധന എന്ന് പറയുന്ന പാപത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനം ചെയ്ത ഏറ്റവും ഗൗരവമേറിയ പാപമായ വിഗ്രഹാരാധനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെന്താണ്, പാപത്തിന് പരിഹാരം. മോശ ജനത്തിന് വേണ്ടിയിട്ട് പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അടുക്കലോട്ട് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ദൈവം അവരോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഒമ്പതാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതിൽ നിന്ന് ഞാൻ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം ചെയ്ത ഏറ്റവും ഗൗരവമേറിയ പാപമേതാ? ആ വിഗ്രഹാരാധന, മിടുക്കരാണല്ലോ എല്ലാവരും. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് മോശ കൽപ്പലകകൾ തച്ചുടച്ചു കളഞ്ഞത്? ആ ഇസ്രായേൽ ജനം വിഗ്രഹാരാധന വഴി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തതുകൊണ്ട് ആണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അവർ ഒന്നാമത്തെ പ്രമാണം ലംഘിച്ചു, അതുകൊണ്ട് ദേഷ്യം തോന്നിയതുകൊണ്ടാണ് മോശ കൽപ്പലകകൾ തച്ചുടച്ച് കളഞ്ഞത്. ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രവർത്തനം ചെയ്യണ്ടേ? ആ ദൈവം പറഞ്ഞായിരുന്നു മോശയോട്, നീ ആദ്യത്തേതുപോലെ രണ്ട് കൽപ്പലകകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമതും മോശ കൽപ്പലകകൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന ആ സംഭവം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഒരു കഥയായിട്ട് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ പാഠം ഒമ്പതിൻ്റെ ആദ്യ ഭാഗം എല്ലാവർക്കും വ്യക്തമല്ലേ? ഇത്രയും നേരം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചി, ഇസ്രായേൽ ജനത്തിൻ്റെ ഗൗരവമേറിയ പാപം പോലും ക്ഷമിച്ച ദൈവമേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരോട് കരുണയോടെ പെരുമാറുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പഠിച്ച പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.